ഹലോ, നമസ്കാരം. ഇത് പ്രിയങ്കയാണ്, പ്രിയങ്കാസ് വ്ളോഗ്. നമ്മൾ ഇന്ന് ഈസി ആയിട്ടുള്ള ബാച്ചിലേഴ്സിന് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തൈര് ഒഴിച്ച മാങ്ങാ കറി. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ. നമ്മൾ ഇന്നൊരു നാടൻ മാങ്ങാ കറിയാണ് വെക്കണത്. അതിനുവേണ്ടി നല്ല പഴുത്ത മാങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്, പഴുത്ത മാങ്ങയാണ്. നിങ്ങളുടെ ഈ പഴുത്ത മാങ്ങ വേണമെന്നില്ല, കാരണം അത് ഇതിനും ഇച്ചിരിയുടെ എനിക്ക് പക്ഷെ പഴുത്ത മാങ്ങയാണ് ഇഷ്ടം. ഇച്ചിരി കടിക്കാൻ കിട്ടുന്ന പഴുത്തതുമാണെന്ന ചെനച്ച മാങ്ങയില്ലേ, അതാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പം അതും 2 പച്ചമുളകും കൂടെ നമുക്ക് ഈ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കാം. ഒരല്പം ഉപ്പ്. ഉപ്പ് എല്ലാവരുടെയും എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതനുസരിച്ച്, ഉപ്പ് കൂടുതലുള്ളവർക്ക് അങ്ങനെ ചേർക്കാം, കുറവ് വേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം. അപ്പൊ ഇത് നമുക്ക് ഇനി അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇത് കണ്ടോ, 1/2 കപ്പ് തേങ്ങ, 1 നുള്ള് മഞ്ഞപ്പൊടി, പിന്നെ 2 ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത്. എൻ്റെ ഈ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ പീസ് സവോള അത്രയും മതി. 1/2 ടീസ്പൂൺ ജീരകം, ഇത് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു. അതിന് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന്, ഓൾറെഡി നല്ല പഴുത്ത മാങ്ങയായതുകൊണ്ട് ജസ്റ്റ് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴേ നന്നായിട്ട് അതങ്ങ് എന്താ പറയുക, ഞെങ്ങി ഞെങ്ങി ഇങ്ങനെ കുമ്പിപ്പൊക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വെച്ച അരപ്പില്ലേ, ജീരകവും ചെറിയുള്ളിയും, പിന്നെന്താ ജീരകം ഞാൻ തന്നെ മറന്നു, ജീരകം ചെറിയുള്ളിയും മഞ്ഞളും ഒക്കെ വെച്ചിട്ടുള്ള അരപ്പിങ്ങോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം. ഇനി അടച്ചു വെക്കണ്ട, തുറന്ന് വെച്ച് തന്നെ ഒന്ന് തിളക്കട്ടെ. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കടുക് വറുത്തിട്ടാൽ മതി. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ ടൈം കൊണ്ട് നമ്മുടെ കോവയ്ക്കാൻ മെഴുക്കോട്ടി ഉണ്ടാക്കുമായിരുന്നു, കോവയ്ക്കാൻ മെഴുക്കോട്ടി ഒക്കെ റെഡിയായി. ഇനിയിപ്പം തീ നന്നായിട്ട് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം, നന്നായിട്ട് തിളച്ചല്ലോ. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല പഴുത്ത മാങ്ങയായിരുന്നെങ്കിലും മധുരം കുറവ്, അതുകൊണ്ട് മധുരം കുറച്ച് ഞാനിത് ഓഫ് ചെയ്യാണ്. ഇനി തൈര്, 1 കപ്പ് ഞാൻ മിക്സിയിലൊന്നും ഇട്ട് അടിച്ചിട്ടില്ല, ജസ്റ്റ് ഫോർക്ക് വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടയൊക്കെ വിടിയിച്ച്, ഈ തൈരിന് മേളിൽ കുറച്ച് വെള്ളം കണക്ക് കിടക്കുമല്ലോ അത് ഇതിനകത്തിടല്ലേ, കട്ടത്തൈര് തന്നെ വേണം, ഒരു ചെറു പുളിയോടുകൂടിയുള്ള കട്ടത്തൈര്. അതിട്ട് ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തു. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്കിപ്പം ഈ പറഞ്ഞ കണക്ക് ഇത്രയും ചാറ് വേണ്ട എന്നാണെങ്കിൽ ആ മാങ്ങയും മഞ്ഞപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് നമ്മൾ വേവിച്ചില്ലേ, ആ ഒരു ടൈമിൽ അത് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി. അതിൻ്റെ ചേർക്കുമ്പോൾ നല്ല കുറുകി ഇരുന്നോളൂ. എനിക്കിപ്പം കുറച്ച് ചാറ് വേണം, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ ഇതല്ലേ ടേസ്റ്റ്. പുളിയെല്ലാം ഉണ്ട്. അപ്പം നമുക്കൊരു 3 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒന്ന് ഇളക്കുക. ഇനി നമുക്ക് കടുക് വറുക്കാം. ഇതിനുള്ള ഒരു ചെറിയ പാൻ വെച്ചു, അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, നാടൻ കറികൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം, എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.
അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ചെറിയുള്ളി തീർന്നു വേണ്ട ഞാൻ സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, നിങ്ങൾ വിചാരിക്കും കറിവേപ്പില എന്തെങ്കിലും കറുത്തിരിക്കണേന്ന്, വേറൊന്നുമല്ല. നമ്മൾ കറിവേപ്പില ഏറ്റവും കൂടുതൽ വിഷം കറിവേപ്പിലയിലാണെന്നാണ് പറയുന്നത്. അയ്യോ ഒരു കാര്യമില്ല, ആദ്യം അതല്ല ചേർക്കേണ്ടേ, ഉലുവ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക, അതൊന്ന് പൊട്ടട്ടെ. അപ്പം ഏറ്റവും കൂടുതൽ വിഷം കറിവേപ്പിലയിലാണെന്നാണ് പറയുന്നത്. ഞാൻ എപ്പോഴും എങ്ങനെയാണ് ചെയ്യണേന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് വരുമ്പം കറിവേപ്പില കൊണ്ടുവരും, എന്നിട്ട് നന്നായിട്ട് ഒന്നതിൻ്റെ തണ്ടിയിൽ നിന്ന് ഇലയെല്ലാം പറിച്ചു വെച്ചിട്ട് വാഷ് ചെയ്യത്തില്ല, അങ്ങനെ ഒരു ബോട്ടിലാക്കി ഫ്രീസറിലും വെക്കും ഫ്രിഡ്ജിലും വെക്കും. ഫ്രിഡ്ജിലെ ഇപ്പം ഞാൻ 2 മാസമായി നാട്ടിൽ നിന്ന് വേണ്ടിട്ട്, അപ്പോൾ ഫ്രിഡ്ജിലിരുന്നൊക്കെ തീർന്ന് ഫ്രീസറിലുള്ളതാണ്. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യത്തില്ലേ, ആ സമയമാകുമ്പോഴേക്കും നമ്മൾ വാഷ് ചെയ്താൽ മതി. വാഷ് ചെയ്ത് അതിലെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് കടുക് വറക്കാനിടുക. ഇങ്ങനെ 1 വർഷത്തോളം കറിവേപ്പില ഇരുന്നോളും, ഒരു കേടും വരത്തില്ല. ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ എന്തായാലും കറിവേപ്പില നമ്മളെ വെളിയിൽ നിന്ന് തന്നെ, എത്ര ബാൽക്കണി നമ്മൾ ചെടി വളർത്തുന്നു എന്ന് പറഞ്ഞ് ചിലരുടെ ബാൽക്കണി നന്നായിട്ട് കറിവേപ്പില നിൽക്കുന്നതാണ്. എൻ്റെ ഇവിടെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നന്നായിട്ട് വളരും, അത് കഴിയുമ്പോഴേക്കും അതങ്ങ് പോകും. ഇതിലേക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉലുവ ബ്രൗൺ കളറാകുമ്പോഴാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇനി ഒരല്പം ക്രഷ്ഡ് ചില്ലി, ഒരു 1/2 ടീസ്പൂൺ മതി. ഇതൊന്ന് പൊട്ടട്ടെ. ഇതാ നമ്മുടെ കറിവേപ്പിലയും ഉള്ളിയൊക്കെ മൂത്ത് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടി, ആ സ്മെല്ലൊക്കെ അതിലേക്ക് ആയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മാങ്ങയുടെ പൊന്നോ, ഉറപ്പാണ് നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം, നാടൻ കറികൾ എന്നല്ല എന്ത് കറി ഇഷ്ടപ്പെടും, ചോറിൻ്റെ കൂടെ ഇത് സൂപ്പർ ആയിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ. ഇത് നല്ല ടേസ്റ്റാണെന്നറിയാവോ, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്യാം, അതല്ല മാങ്ങയുടെ മധുരം കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യണ്ട. അപ്പം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, താങ്ക് യു.